പുതുപ്പള്ളി മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ അടിത്തറ ദുർബലമായിട്ടില്ലെന്നാണ് വോട്ടിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന് ലഭിച്ചത് 39,483 വോട്ടാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 36,667 വോട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 42,425. എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ചോർന്നിട്ടില്ലെന്ന് ഈ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ ഇത്തവണ മണ്ഡലത്തിൽ രാഷ്ട്രീയം അധികം ചർച്ച ചെയ്യപ്പെട്ടില്ല. രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ക്ഷണിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്താണ് വിളിച്ചതെന്ന് എല്ലാവരും കേട്ടതാണ്. ഭരണവിരുദ്ധ വികാരമെന്നൊക്കെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾ പറഞ്ഞുവെങ്കിലും എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് അവർക്കും കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല. ബി ജെ പിയുടെ വോട്ട് എങ്ങനെ യു ഡി എഫിന് കിട്ടിയെന്ന് കോൺഗ്രസ് തന്നെ പറയണം. പ്രചാരണത്തിൽ ഇടതുമുന്നണി മുന്നോട്ട് വച്ചത് വികസന പ്രശ്നങ്ങളും നാടിൻ്റെ ആവശ്യങ്ങളുമായിരുന്നെന്നാണ് ജയ്ക്ക് പറഞ്ഞത്. ജനവിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് ജെയ്ക്ക് സി തോമസ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായിട്ടില്ലെന്നും കേഡർ വോട്ടുകൾ പോലും ലഭിച്ചില്ലെന്ന തരത്തിൽ വരുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജെയ്ക്ക് സൂചിപ്പിച്ചു. പാർട്ടിയുടെ കേഡർ വോട്ടുകൾ പോലും ലഭിച്ചില്ല എന്ന വാദത്തിന് വസ്തുതകളുടെ പിൻബലമില്ല. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വോട്ട് വിഹിതം 39,483 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 36,667 വലിയ പരാജയമുണ്ടായി എന്ന് വിമർശനമുണ്ടാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വോട്ട് വിഹിതം 41,982. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇടതുമുന്നണിയുടെ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടായിട്ടില്ലെന്ന് ജയ്ക്ക് പറഞ്ഞു. മുന്നണിയുടെ പ്രചാരണ രീതിയിൽ എവിടെയും കോട്ടം തട്ടിയിട്ടില്ല. ചില പേരുകൾ മുന്നോട്ട് വെച്ച് മാത്രമാണ് യു ഡി എഫ് പ്രവർത്തിച്ചത്. ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് വളരെ പെട്ടെന്നാണ് പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സമാനതകളില്ലാത്തതായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം. വൈകാരികതയുടെ പശ്ചാത്തലത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ആ വൈകാരികതയെ നിലനിർത്താൻ യു ഡി എഫ് ശ്രമിച്ചു. ബി ജെ പി വോട്ടുകൾ കുറഞ്ഞതിലും കൃത്യമായ വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട്. 2019 മുതലുള്ള ബി ജെ പിയുടെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ മനസ്സിലാകും വോട്ടുകൾ എങ്ങോട്ട് പോയെന്ന്. ബി ജെ പി അധ്യക്ഷൻ പോലും സ്വന്തം സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് വന്ന് ഇടതുമുന്നണി തോൽക്കുമെന്ന് മാത്രമാണ് പറഞ്ഞത്. മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ച രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പരാജയമെന്ന് പറയുന്ന കോൺഗ്രസ് പ്രചാരണ സമയത്ത് രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല. വികസനത്തെ സംബന്ധിച്ച ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ മോശമായാണ് പ്രതികരിച്ചത്. അന്ന് ചർച്ചകൾക്ക് തയ്യാറാകാത്തവരാണ് ഇപ്പോൾ വിജയിച്ചപ്പോൾ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതെന്നും ജയ്ക്ക് തുറന്നടിച്ചു.